ഗുഡ് മോർണിംഗ് ഓൾ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എംഇ ടു സീറോ ഫോർ തെർമൽ എഞ്ചിനീയറിംഗ് നമ്മൾ മൊഡ്യൂൾ ഫോർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരുന്നു ബട്ട് ഇറ്റ് ഈസ് എ റിവിഷൻ സെക്ഷൻ കാരണം നമ്മൾ കുറച്ച് ടോപ്പിക് ക്ലാസിലും ബാക്കി ടോപ്പിക്ക് ത്രൂ വീഡിയോ ആണ് പഠിച്ചത് സോ ട്വ കണ്ടിന്യൂട്ടി ഞാൻ മുഴുവൻ ടോപ്പിക്സും ഒരു റിവിഷൻ പോലെ ചെയ്യാണ് ഇതിനകത്ത് ഈ ഒരു സെക്ഷനകത്ത് നമുക്കൊരു മുഴുവൻ മൊഡ്യൂളിന്റെയും ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ദൻ സം ഓഫ് ദി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ദെൻ എന്തൊക്കെയാണ് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ള ഓവറോൾ ഐഡിയ ഇത്രയാണ് ഈ ഒരു റിവിഷൻ സെഷനിൽ കൂടെ തരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരാം പ്രോബ്ലംസ് ഏതൊക്കെ ടൈപ്പ് വരാം ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് എന്താണ് ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതൊരു കുറച്ച് പാർട്ടായിട്ടായിരിക്കും വരുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്ക് ഈ പെർഫോമൻസ് ഓഫ് ഐ സി എഞ്ചിൻസിനകത്ത് നമ്മൾ മൊഡ്യൂൾ ത്രീലൊക്കെ ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ എല്ലാം പഠിച്ചു ഇല്ലേ ദെൻ ആ ഒരു സൈക്കിൾസ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പവർ ഔട്ട്പുട്ട് അതിൻ്റെ പെർഫോമൻസ് ആണ് നമുക്ക് ഈ മൊഡ്യൂൾ ഫോറിൽ നമ്മൾ പഠിക്കേണ്ടത് അപ്പം ഇതിനകത്ത് മൊഡ്യൂൾ ഫോറിൽ പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ദാറ്റ് ഈ ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ ദ നെറ്റ് പ്രഷർ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഇൻ ദ ടോപ്പ് ഓഫ് ദി പിസ്റ്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പിസ്റ്റലിന്റെ മുകളിൽ കിട്ടുന്ന മാക്സിമം പ്രെഷർ ആണ് അല്ലെങ്കിൽ നെറ്റ് പ്രഷറാണ് ഇൻഡിക്കേറ്റഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ അപ്പം ഇൻഡിക്കേറ്റഡ് പ്രഷർ ബൈ മീൻസ് ഓഫ് എ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം ആണ് പി വി ഡയോഗ്രാം കൂടിയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഇറ്റ് ഈസ് ഏരിയ ഓഫ് പോസിറ്റീവ് ലൂപ്പ് മനസ്സ് ഏരിയ ഓഫ് നെഗറ്റീവ് ലൂപ്പ് ഡിവിഡ് ബൈ ലെങ് ഇന് ടു സ്പ്രിംഗ് ഇൻഡെക്സ് ഓക്കെ സ്പ്രിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയഗ്രത്തിന് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻഡെക്സ് ആണ് സ്പ്രിംഗ് ഇൻഡെക്സ് ഓക്കെ അപ്പം നമുക്ക് ചില ക്വസ്റ്റൻസിൽ ഏരിയ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാകും ഏരിയ ഓഫ് ദി ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ലൂപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇഫ് എ മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പകരം ഏരിയ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഏരിയ ഡിവൈഡ് ബൈ ലെങ് ഓഫ് ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം ഇൻറ്റു എസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി ഇൻഡിക്കേറ്റഡ് മീൻ ഇൻഡിക്കേറ്റഡ് പ്രഷർ ഇനി ഈ ഒരു ഇൻഡിക്കേറ്റഡ് പ്രഷറിൽ നിന്നാണ് ഈ ഒരു പിസ്റ്റലിന്റെ ടോപ്പിൽ വന്ന് ഇറ്റ് ഈസ് കൺവേർട്ടിങ് ടു ക്രാങ്ക് ഷാഫ് ദെൻ കണക്ടി നമുക്ക് ഒരു പവർ കിട്ടുന്ന സോ ആ ഇൻഡിക്കേറ്റഡ് പ്രഷറിൽ നിന്നും എത്ര ഔട്ട്പുട്ട് പുട്ട് കിട്ടും എന്നുള്ളതാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാല് ഇനി ഇൻഡിക്കേറ്റഡ് പവറിൽ കുറച്ച് പവർ ഫ്രിക്ഷണൽ പവർ ആയിട്ട് ലോസ് ആയിപ്പോൾ കുറച്ച് നമുക്ക് നെറ്റ് ഔട്ട് പുട്ടിൽ കിട്ടുന്ന പവറാണ് ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ഇക്വേഷൻ പി എം ഇൻ ടു എൽ എ എൻ കെ ഓക്കെ പി എം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പ്രഷർ ഇൻ കിലോ നൂട്ടർ പെർ മീറ്റർ സ്ക്വയർ എൽ ഇസ് എ ലെന്ത് ഓഫ് ദി സ്റ്റോക്ക് ഏരിയ ഇസ് ദ എ ഇസ് എ ഏരിയ ആൻഡ് എൻ ഇസ് എ നമ്പർ ഓഫ് സ്റ്റോക്സ് ഓക്കെ നമ്പർ ഓഫ് സ്റ്റോക്സ് അപ്പം ഇതിൽ നിന്ന് പറഞ്ഞാൽ ഫോർ സ്റ്റോക്ക് ആണെങ്കിൽ എൻ ബൈ ടു ആയിരിക്കും ഓക്കെ ഫോർ സ്ട്രോക്കിനാണെങ്കിൽ അല്ല ഇതിനാണെങ്കിൽ എൻ ആയിരിക്കും ടു സ്ട്രോക്കിനാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓക്കെ അപ്പം എൻ എടുക്കുക ദൻ കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഇത്രയാണ് നമുക്ക് ഇൻഡിക്കേറ്റഡ് പവറ് ഇനി എന്നെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ആർ പി എസ്സിലാണ് എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഐ പി കണ്ടുപിടിക്കുമ്പോൾ നോക്കുക ഇനി ബ്രേക്ക് പവർ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് പ്രോണി ബ്രേക്ക് സിസ്റ്റം ഉണ്ട് ദൻ അതേപോലെ തന്നെ റോ ബ്രേക്ക് സിസ്റ്റം ഉണ്ട് പ്രോണി ബ്രേക്ക് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് പവർ ഇസുകൾ ടു പൈ എൻ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വെയ്റ്റ് ഇൻറ്റു ആ ഒരു പ്രോണി ബ്രേക്കിൻ്റെ റേഡിയസ് ഓക്കെ ടി ഇസുകൾ ഡബ്ല്യു ഇൻറ്റു ആർ ഇനി ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പവർ ടൂ പൈ എൻ ഡബ്ല്യു ഇൻറ്റു ആർ ഇനി എൻ ആർ പി എസ് ലയിരിക്കണം ആറ് മീറ്ററിലായിരിക്കണം വെയിറ്റ് അല്ലെങ്കിൽ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ കിലോ കിലോന്യൂട്ടലായിരിക്കണം പ്രോണി ബ്രേക്കിൽ ഇനി നമ്മൾ പ്രോണി ബ്രേക്ക് വെച്ചിട്ടല്ല റോ ബ്രേക്ക് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ സെയിം ഇക്വേഷനാണ് ആണ് ടു പൈ എൻ ഈ സെയിം ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് ബട്ട് ദ ഡിഫറൻസ് ഈസ് എങ്ങനെ നമുക്ക് ടീ കണ്ടുപിടിക്കാം ടി ഡബ്ല്യു ഇൻറ്റു ആർ ആണ് പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡി എന്താണ് ഇറ്റ് സ്പ്രിംഗ് ബാലൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിഫറൻസ് ആണ് ഈ ഇൻ ൂട്ടർ ഇനി റേഡിയസ് ആണെങ്കിലോ ഇനി ആ ഒരു റോബ് ആണെങ്കിലും എന്തെടുക്കുക റേഡിയസ് ഈക്വൾ ടു ഡി വൺ ബൈ ടു ഇൻ കേസ് ഡ്രമ്മിന്റെ ഡയമീറ്റർ മാത്രമല്ല പുറത്തുള്ള റോപ്പിന്റെ ഡയമീറ്ററും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ആർ ഈക്വൾ ടു ഡി വൺ പ്ലസ് ഡി വൺ ഡിവൈഡ് ബൈ ടു ഇൻ മീറ്റർ ഓക്കെ അപ്പം എന്താണോ ഗിവൻ വാല്യൂസ് അതിനനുസരിച്ച് ഇത് രണ്ടും ചൂസ് ചെയ്യുക അപ്പം ഇതാണ് നമുക്ക് ബ്രേക്ക് പവർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നെക്സ്റ്റ് വൺ ബ്രേക്ക് പവറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ടി കണ്ടുപിടിക്കാം അപ്പം നമുക്കറിയാം ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ ടു പൈ എൻ ടി ആണ് അപ്പം ആ അവിടുത്തെ എൻ എന്ന് പറഞ്ഞാൽ ആർ പി എസ് ലായിരുന്നു അപ്പം ഞാനത് ആർ പി എമ്മിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ സിക്സ്റ്റി എടുത്തു അതേപോലെ തന്നെ ഐ പി എന്ന് പറഞ്ഞാൽ പി എ പി എം എൽ എ എൻ കെ അവിടുത്തെ എൻ എന്ന് പറഞ്ഞാൽ ആർ പി എസ് ൽ ആയിരുന്നു ഞാനിവിടെ ആർ പി എമ്മിലോട്ട് കൺവേർട്ട് ചെയ്തു ഇത് ഐ പി എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ യൂസ് ചെയ്താൽ അത് ഇൻഡിക്കേറ്റഡ് പ്രഷറായി ഇനി ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ബ്രേക്ക് പവർ കണ്ടുപിടിക്കാം ഇനി ഇതിന് ബ്രേക്ക് പവറിന് അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലേ ഈ രണ്ട് ഇക്വേഷൻ കിട്ടി ബ്രേക്ക് പവറിന് അപ്പം ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ടി ഓക്കെ അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഒരു പ്രോബ്ലത്തിനകത്ത് എല്ലാ വാല്യൂസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്നും ടോർക്ക് കണ്ടുപിടിക്കാം ഓക്കെ ഓൾവേസ് റിമെമ്പർ ചെയ്യാം ഈക്വേഷൻ ടു പൈ എൻ ടി ബൈ സിക്സ്റ്റീം പി ബി എം ഇ പി എൽ എൻ കെ ബൈ സിക്സ്റ്റിയും ഇക്വേറ്റ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ടൂ പൈ എൻ ബൈ സിക്സ്റ്റീം ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന ടോർക്ക് കിട്ടുന്നത് അടുത്ത് ശ്രദ്ധിക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ പവർ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ബ്രേക്ക് പവർ ആയിരിക്കും ദെൻ സം ഓഫ് ദി എഫിഷ്യൻസീസ് പ്രോബ്ലംസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ എഫിഷ്യൻസീസ് ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമുക്കറിയാം എഫിഷ്യൻസിന്ന് പറഞ്ഞാൽ ഔട്ട് പുട്ട് ബൈ ഇൻപുട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് ബ്രേക്ക് പവർ ഇൻപുട്ട് ഇൻഡിക്കേറ്റഡ് പവർ ഓക്കെ ദെൻ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ തെർമൽ എഫിഷ്യൻസി ആണല്ലേ തെർമൽ എഫിഷ്യൻസി വരുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ഇൻപുട്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം തെർമൽ ബേസിലുള്ള ഇൻപുട്ടായിരിക്കണം അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് പെർ സെക്കൻഡ് അത് ഓർത്തോളം ഹീറ്റ് സപ്ലൈഡ് പെർ സെക്കൻഡ് നമുക്ക് എവിടെന്നാ ഹീറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹീറ്റ് ഈസ് സപ്ലൈഡ് ബൈ മീൻസ് ഓഫ് ദ ഫ്യൂവൽ സോ ഹീറ്റ് സപ്ലൈഡീസ് ഐ പി ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡീസ് എം എഫ് ഇന് സി വി ഡിവൈഡ് ബൈ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇറ്റ് ഇസ് എ കൺവേൺ കൺവേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഹീറ്റ് സപ്ലൈ പെർ സെക്കൻഡ് ആയതുകൊണ്ട് നമുക്ക് ഈ കൺവേർഷൻ നടക്കുന്നു കാരണം നമുക്ക് എപ്പോഴും എം എഫ് തന്നിട്ടുണ്ടാവുക എം എഫ് എന്ന് പറഞ്ഞാല് കിലോഗ്രാം പെർ അവറിലായിരിക്കും തന്നിട്ടുണ്ടാവുക കോസ്റ്റിയൊക്കെ അപ്പം അത് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് യൂസ് ചെയ്യുന്നത് ഇനി ഇത് തെർമൽ എഫിഷ്യൻസിയാണ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ആണെങ്കിൽ എന്തായിരിക്കണം ഈ ഇൻഡിക്കേറ്റഡ് പവറിന് പോരാ ബ്രേക്ക് പവർ ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ എച്ച് എസ് പെർസ് ഓക്കെ ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ എച്ച് എസ് ബൈറ്റ് ഹീറ്റ് സെപ്പറേറ്റ് ഇവിടെ ഇൻഡിക്കേറ്റഡ് ആവും ഇവിടെ ബ്രേക്ക് പവർ ആ ഡിഫറൻസേ ഉള്ളു റിലേറ്റീവ് എഫിഷ്യൻസിഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസിയും എയർ സ്റ്റാൻഡേർഡ് എഫിൻസിയേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് എഫിഷ്യൻസി കാരണം എയർ സ്റ്റാൻഡേർഡ് എഫീഷ്യൻസി നമുക്ക് ഓട്ടോ ഓട്ടോസൈക്കിളിന് പഠിച്ചിട്ടുണ്ട് എന്താണ് ഓട്ടോ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫ്യൻസി വൺ മൈനസ് വൺ ബൈ ആർ റേസ്ഡ് ഗാമ മൈനസ് വൺ അതേപോലെ തന്നെ ഇത് എന്തിന്റെ ഓട്ടോ ഓട്ടോസൈക്കിളിൻ്റെ അതേപോലെ തന്നെ ഡീസൽ സൈക്കിളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഓർ ഇതിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയും നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി നമ്മളുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് എഫിഷ്യൻസി ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ വോളിയുമെട്രിക് എഫിഷ്യൻസി വോളുമെട്രിക് എഫിഷ്യൻസി ഈസ് ആക്ച്വൽ വോളിയം ഡിവൈഡ് ബൈ സ്വെപ്റ്റ് വോളിയമാണ് നമ്മുടെ വോളിയുമെട്രിക് എഫിഷ്യൻസി ഓക്കെ സ്വെപ്റ്റ് വോളിയം ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് സി സി ഉണ്ട് പക്ഷെ നമുക്ക് ആക്ച്വലി കെയർ ചെയ്ത് മേ ബി സെവൻ ഫിഫ്റ്റി സി സി ആയിരിക്കാം അപ്പം അത് തമ്മിലുള്ള റേഷ്യോ ആണ് വോളിയുമെട്രിക് എഫിഷ്യൻസി ഈ വോളുമെട്രിക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ ചാർജിംഗ് ടെർബോ ചാർജിങ് പോലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വൺ ലെവൻ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഈസ് സ്പെസിഫിക് ഫ്യുവൽ കൺസംഷൻ ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഫ്യുവൽ കൺസ്യൂംഡ് പെർ ബ്രേക്ക് പവർ പെർ അവർ ശ്രദ്ധിച്ചോളൂ എസ് എഫ് സി എന്ന് പറഞ്ഞാൽ എമൌണ്ട് ഓഫ് ഫ്യൂവൽ കൺസ്യൂംഡ് എത്ര ഒരു ബ്രേക്ക് പവറിന് ഒരു മണിക്കൂറിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ആണ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ഇനി ഇത് ബ്രേക്ക് പവറിനാണെങ്കിൽ ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ഇനി എമൌണ്ട് ഓഫ് ഫ്യൂവൽ കൺസ്യൂംഡ് പെർ ഇൻഡിക്കേറ്റഡ് പവർ പെർ അവർ ആണെങ്കിൽ ഇൻഡിക്കേറ്റഡ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ദാറ്റ് ഈസ് എമൌണ്ട് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് പെർ ബ്രേക്ക് പവർ പെർ അവർ ഓക്കെ ഇൻഡിക്കേറ്റഡ് സ്പെസിഫിക് ഫ്യൂൽ എന്ന് പറയുമ്പോൾ എമൌണ്ട് ഓഫ് ഫ്യൽ യൂസ് പെർ ഇൻഡിക്കേറ്റഡ് പവർ പെർ അവർ ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതും ഈ ഇക്വേഷനും നേരത്തെ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷനും കൂടെ കൺസിഡർ ചെയ്യുക അപ്പം ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ് ബി പി ബൈ എം എഫ് ബൈ സി വി ഇന് സി വി ബൈ ത്രീ സിക്സ് ഹൺഡ്രഡ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് ഈ ഒരു തിങ്ങിനെ നമുക്ക് ബി എസ് എഫ് ആയിട്ട് എഴുതാം ഇല്ല ബി എസ് എഫ് ആയിട്ട് എഴുതിയാൽ നമുക്ക് ഇങ്ങനെയും എഴുതാം ബ്രേക്ക് ദ സ്പെസിഫിക് ഫ്യൂവൽ കൺസെപ്ഷൻ ഇക്വേഷൻ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ദിസ് വൺ ഓക്കെ ഇത് മറ്റേ ഇക്വേഷനിൽ നിന്ന് നമ്മുടെ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിൻ്റെ ഇക്വേഷനിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഇത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ദിസ് ചാപ്റ്റർ ദെൻ ഓൾസോ കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് മോഴ്സ് ടെസ്റ്റ് ഹീറ്റ് ബാലൻസ് ടെസ്റ്റ് റിട്ടാർഡേഷൻ ടെസ്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകൾ പഠിക്കാനുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇതിലുള്ളത് ഈ ഒരു മൊഡ്യൂളിലുള്ളത് മോസ് ടെസ്റ്റ് എല്ലാം ഞാൻ ഓൾറെഡി പി പി ഡി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ കുറച്ച് യൂണിവേഴ്സിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു